വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മലയാളികളുടെ പ്രിയ നടൻ ബാല മരണവക്കിൽ നിന്നും ഇപ്പോൾ പൊതുജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഗുരുതരമായ കരൾ രോഗം ബാധിച്ചിരുന്ന ബാലയ്ക്ക് അടുത്തിടെയാണ് കരൾ മാറ്റിവെച്ചത്. ഇപ്പോഴിതാ മരണം മുന്നിൽ കണ്ട നിമിഷത്തെക്കുറിച്ചും മരണാസന്നനായി കിടക്കുന്ന തന്നെ കാണാൻ മകൾ എത്തിയപ്പോൾ ചെവിയിൽ പറഞ്ഞതും ആദ്യമായി വെളിപ്പെടുത്തുകയാണ് ബാല. വളരെ ഗുരുതരമായിരുന്നു തന്റെ അവസ്ഥയെന്നാണ് ബാല തുറന്നു പറയുന്നത്. സുഹൃത്തുക്കളാര് ശത്രുക്കളാര് എന്ന് മനസ്സിലാക്കിയ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയതെന്നും ആരോഗ്യപരമായി ഏറെ മെച്ചപ്പെട്ടെന്നും ബാല പറയുന്നു. തന്റെ ശത്രുക്കളായിരുന്നവരാണ് ആശുപത്രിയിലേക്ക് ആദ്യം എത്തിയത്. ഒരു ഘട്ടത്തിൽ വെന്റിലേറ്ററിലായിരുന്നു ജീവൻ നിലനിന്നത്. അവയവമാറ്റം ഉറപ്പിച്ചിരുന്നതിനിടെ ആരോഗ്യം വഷളായി. ഡോണറോട് വരേണ്ടെന്നും പറഞ്ഞു. പ്രതീക്ഷയില്ലാത്തതിനാൽ വെന്റിലേറ്റർ മാറ്റട്ടെ എന്ന് വീട്ടുകാരോട് ഡോക്ടർമാർ ചോദിച്ചിരുന്നു. പിന്നെ ഒരു മണിക്കൂർ ആലോചിക്കാനും സമയം നൽകി. ഡിസ്കസ് ചെയ്തിട്ട് ഫോർമാലിറ്റി കഴിഞ്ഞ് പുറം ലോകത്തെ അറിയിക്കാമെന്ന് അവർ കരുതി. അവർ ചോദിച്ച ഒരു മണിക്കൂറിൽ അരമണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും എനിക്ക് മാറ്റം വന്നു തുടങ്ങി. അരമണിക്കൂറിൽ നടന്ന ദൈവത്തിന്റെ അത്ഭുതം. ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിച്ചു. ചെറിയ പ്രതീക്ഷ വന്നു. ശേഷം ഓപ്പറേഷൻ. 12 മണിക്കൂർ എടുത്തു. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. 6 മാസം എടുക്കും റിക്കവറാകാൻ. പക്ഷേ ഞാൻ 40 ദിവസം കൊണ്ട് റിക്കവറായി. ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി. ആശുപത്രിയിൽ ക്രിട്ടിക്കലായി കിടന്നപ്പോൾ മകളെ കാണണം എന്നതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം എന്റെ മനസ്സിൽ. അവസാന നിമിഷങ്ങളായിരുന്നു അതൊക്കെ. മകളെ കാണണം എന്നൊരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതു ശാസ്ത്രത്തിനും മതത്തിനും നിയമത്തിനും അച്ഛനെയും മകളെയും പിരിക്കാനുള്ള അവകാശമില്ല. ദൈവത്തിനു പോലുമില്ല. ആശുപത്രിയിൽ വെച്ച് ഞാൻ പാപ്പുവിനെ കണ്ടു. ഏറ്റവും മനോഹരമായ ഒരു വാക്കു ഞാൻ കേട്ടു. ഐ ലവ് മൈ ഡാഡി സോ മച്ച് ഇൻ ദിസ് വേൾഡ് എന്നവൾ പറഞ്ഞു. ഇനിയുള്ള കാലം എപ്പോഴും അതെനിക്ക് ഓർമ്മയുണ്ടാകും. അതിനുശേഷം ഞാൻ കൂടുതൽ സമയം അവളുടെ കൂടെ ചിലവഴിച്ചില്ല. കാരണം എന്റെ ആരോഗ്യം മോശമാകുകയായിരുന്നു. അത് അവൾ കാണരുതെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ദൈവമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് എന്നും ബാല പറയുന്നു. ചില പടങ്ങൾ സൈൻ ചെയ്തു. അടുത്ത മാസം ഷൂട്ടിംഗ് തുടങ്ങുമെന്നും ബാല പറയുന്നു.